ഇപ്പോൾ കോൺഗ്രസ് നേതാവ് എം പിയുമായ ബെന്നി ബെഹനാൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയാണ്. മാധ്യമപ്രവർത്തകരുടെ തലയിലിട്ട് ഇത് രക്ഷപ്പെടാൻ പോകുന്നുണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ, അന്വേഷിക്കാൻ ആർജവം കാണിക്കട്ടെ. നമുക്കറിയാമല്ലോ ഇവിടെ ഇത് അന്വേഷിച്ചതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരേണ്ടത്. ഞാൻ പൊതുപ്രവർത്തന ഞാൻ പറഞ്ഞ പൊതുപ്രവർത്തകർക്ക് പോലും ഇതൊരു പാഠം ഒരു മാതൃകയായി മാറും. അനാവശ്യമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കും, പൊതുപ്രവർത്തകരെ ആക്ഷേപിക്കും, അവർക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിടും, അവർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പറയും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വ്യാപകമായി നിങ്ങൾ പത്രക്കാർക്കെതിരെയുണ്ട്. അങ്ങനെ പറഞ്ഞ് ആക്ഷേപം ഉന്നയിച്ചാൽ അങ്ങനെ ആക്ഷേപം ഉന്നയിക്കുന്ന വ്യക്തികളെ കണ്ടെത്തി അതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്ന് അത് തെറ്റാണെങ്കിൽ ആക്ഷേപം ഉന്നയിക്കുന്ന ആളുകൾക്ക് മാതൃകാപരമായ ശിക്ഷ കൊടുത്ത് പൊതുപ്രവർത്തകന്മാരുടെ മാന്യത ഉയർത്തിപ്പിടിക്കേണ്ട ഉത്തരവാദിത്വവും ഗവൺമെന്റില്ലേ? പണ്ടത് കാണിച്ചിട്ടുണ്ടല്ലോ ആരോപണമുണ്ടായിരുന്നു വിളിച്ചോടുന്നത്. ശ്രീ ഉമ്മൻചാണ്ടി, ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു. ആരാ ഉന്നയിച്ചത്? കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ക്രെഡിബിലിറ്റി ഉണ്ട് എന്ന് അന്നും ഇന്നും നമ്മൾ വിശ്വസിക്കുന്ന ബഹുമാനായ ശ്രീ അച്യുതാനന്ദൻ. അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണം ഉന്നയിച്ചു. ഉമ്മൻചാണ്ടി പത്രക്കാരുടെ നിലയിലേക്ക് എത്തില്ല. ആരോപണം റിപ്പോർട്ട് ചെയ്ത പത്രക്കാരുടെ കേസെടുക്കാൻ പറഞ്ഞില്ല. ഉമ്മൻചാണ്ടി ശക്തിധരന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ഡി ജി പി പരാതി നൽകിയിട്ടും അതിൽ നടപടികൾ തുടരുന്ന ഒന്നും ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപമാണ് ബെന്നി ബെഹനാൻ ഉന്നയിക്കുന്നത്.